നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. കത്ത് കാത്തിരുന്ന് ബ്രസീലിൻ്റെ ദേശീയ ടീമിലേക്ക് എത്തുമ്പോൾ ആദ്യ മത്സരം കളിക്കാനിറങ്ങുന്ന കളിക്കാരൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? വല്ലാതെ നെർവസ് ആയിരിക്കും. റഫീഞ്ഞക്കും അത് തന്നെയാണ് സംഭവിച്ചത്. പക്ഷേ നെയ്മർ ജൂനിയർ അന്ന് തന്നോട് സംസാരിച്ചത് തന്നെ വളരെയധികം പ്രചോദിപ്പിച്ചു. നെയ്മറുമായിട്ടുള്ള കോൺവെർസേഷനാണ് തൻ്റെ ആദ്യ മത്സരം മികച്ച രൂപത്തിലാക്കി മാറ്റിയത്. ഇന്നും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ തൻ്റെ മനസ്സിലുണ്ട് എന്നാണ് ഇപ്പോൾ റാഫീഞ്ഞ പറഞ്ഞിരിക്കുന്നത്. വേൾഡ് കപ്പിന് ഒരുങ്ങുകയാണ് ബ്രസീലിയൻ ദേശീയ ടീം. ആ ടീമിൽ റാഫീഞ്ഞയും ഉണ്ട്. റാഫീഞ്ഞ നെയ്മറെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം. അദ്ദേഹം ഒരു നീണ്ട ഇൻ്റർവ്യൂ ബ്രസീലിയൻ മാധ്യമത്തിന് നൽകിയിട്ടുണ്ട്. ആ ഇൻ്റർവ്യൂവിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറയുന്നത്. എന്തായാലും അദ്ദേഹം പറയുന്നു, എൻ്റെ ആദ്യ മത്സരത്തിൻ്റെ സമയത്ത്, ബ്രസീലിന് വേണ്ടിയിട്ടുള്ള ആദ്യ മത്സരത്തിൻ്റെ സമയത്ത് ഞാൻ വളരെയധികം നെർവസ് ആയിരുന്നു. പക്ഷെ നെയ്മർ ജൂനിയറുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ, അത് എന്നെ കൂടുതൽ പ്രചോദിപ്പിച്ചു. അന്ന് എനിക്ക് മോശമല്ലാത്ത പ്രകടനം നടത്താൻ കഴിഞ്ഞു. നെയ്മറുമായിട്ട് എന്ത് കോൺവെർസേഷനാണ് നടത്തിയത് എന്നുള്ള ഇൻ്റർവ്യൂവറുടെ ചോദ്യത്തിന് അദ്ദേഹം വിശദമായിട്ട് മറുപടി പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, വെനീസിലേക്കെതിരെയായിരുന്നു ആ മത്സരം. രണ്ടാം പകുതിയിൽ ഞാൻ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ലോക്കർ റൂമിൽ വെച്ചിട്ട് നെയ്മർ എന്നോട് ചോദിച്ചു, നീ കളിക്കളത്തിലേക്ക് രണ്ടാം പകുതിയിൽ ഇറങ്ങാൻ പോവുകയാണോ എന്ന്. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന്. എന്തായാലും നെയ്മർ എന്നോട് ചോദിച്ചു ഞാൻ കുറച്ച് ഉപദേശങ്ങൾ തരട്ടെ എന്ന്. ഒന്നല്ല, 10 ഉപദേശങ്ങൾ ആ സമയത്ത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നെയ്മർ എന്നോട് പറഞ്ഞു, ഞാൻ എന്താണോ, ഞാൻ എന്ത് ഫുട്ബോളാണോ ഇതുവരെ ഈ ഉയരത്തിലേക്ക്, ദേശീയ ടീമിലേക്ക് എത്താൻ വേണ്ടി കളിച്ചത്, അതതുപോലെ തുടരുക. ഞാൻ എന്താണോ അത് തന്നെ കളിക്കളത്തിൽ ഡിസ്പ്ലേ ചെയ്യുക. അതാണ് നെയ്മറുടെ പ്രധാനപ്പെട്ട ഉപദേശം ഉണ്ടായിരുന്നത്. ബോള് നഷ്ടപ്പെടുത്താതിരിക്കുക, എനിക്ക് കിട്ടിയിട്ടുള്ള അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക. അത് ഞാൻ നഷ്ടപ്പെടുത്തിയാൽ മില്യൺ കണക്കിന് താരങ്ങൾ അത് ഏറ്റെടുക്കാൻ അവിടെ റെഡിയായിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് എൻ്റെ ഒരു പേഴ്സണാലിറ്റി കളിക്കളത്തിലേക്ക് കാണിക്കേണ്ടതുണ്ടായിരുന്നു. നെയ്മർ ജൂനിയർ പറയുന്നത് ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടു. കാരണം നെയ്മർ എനിക്ക് ഓൺ ദി ഫീൽഡിലും ഓഫ് ദി ഫീൽഡിലും ഒരു റെഫറൻസാണ്. അദ്ദേഹത്തോടൊപ്പം കളിക്കാൻ കഴിയുന്നത് വലിയൊരു ഹോണറായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഉപദേശം ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുകയാണ്. ഓഫ് ദി ഫീൽഡിൽ നല്ല രൂപത്തിൽ ഞങ്ങൾ ഒരുമിച്ച് വളരെ പെട്ടെന്ന് കൂട്ടായി. നെയ്മർ അങ്ങനെയുള്ള ഒരാളാണ്, വളരെ വെൽക്കമിങ് പേഴ്സണാണ്. ഒരു നാളിൽ അദ്ദേഹം ബ്രസീലിയൻ ദേശീയ ടീമിലെത്തുമ്പോൾ അദ്ദേഹത്തെ നല്ല രീതിയിൽ സ്വീകരിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ യുവതാരങ്ങളെ അദ്ദേഹം അതുപോലെ മികച്ച രൂപത്തിൽ, ബെസ്റ്റ് പോസിബിൾ വേയിൽ സ്വീകരിക്കുന്നുണ്ട്. അദ്ദേഹം എന്നെ ഹഗ് ചെയ്തു, എനിക്കൊരു സൂപ്പർ വെൽക്കം ആയിട്ടാണ് അത് ഫീൽ ചെയ്തത്. എന്തായാലും ടീമിലെല്ലാവരും ആ രൂപത്തിൽ തന്നെയായിരുന്നു. നെയ്മർ ജൂനിയറുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അതൊരു സ്പെഷ്യൽ കേസാണ്. കാരണം എനിക്ക് അദ്ദേഹം എൻ്റെ റെഫറൻസാണ് എന്നാണ് ഇപ്പോൾ റഫീഞ്ഞ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ ട്രെയിനിങ് സെഷനുകളും മറ്റുമൊക്കെ ഇപ്പോൾ ടൂറിനിൽ പുരോഗമിക്കുകയാണ്. വേൾഡ് കപ്പിനായിട്ട് അവർ 19-ാം തീയതി ഖത്തറിലേക്ക് പറക്കുമെന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.